ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിൻ ബി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പാഠപുസ്തകങ്ങളിലെ വൺ വേർഡ് ചോദ്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതട്ടെ. നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ദിവസം നമ്മൾ അതിൻ്റെ പാർട്ട് ത്രീ, ഇതോടുകൂടി ആ ക്ലാസ് അവസാനിക്കും. പാർട്ട് ത്രീ ആണ് നമ്മൾ ചെയ്യുന്നത്. തുടർന്നുള്ള ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കോട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, കണ്ണുണ്ടോ നിങ്ങളുടെ മുഖത്ത്, കൊച്ചിപ്പം വെള്ളം കുടിച്ച് ചത്തേനെ, ഏത് കൃതിയിലേതാണ് ഈ വരികൾ? കൊടിയേറ്റം, അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൊടിയേറ്റം എന്ന കൃതിയിലെ വരികളാണ്. കഥയും തിരക്കഥയും രചിച്ചത് ഡോക്ടർ ആർ വി എം ദിവാകരൻ. കഥയും തിരക്കഥയും രചിച്ചത് ഡോക്ടർ ആർ വി എം ദിവാകരൻ. ഉമ്മാച്ചു എന്ന നോവൽ രചിച്ചത് ഉറൂബ്. തനിക്ക് വേണ്ടി വേദനിക്കാൻ ചിലരുണ്ടാവുക എന്നതാണല്ലോ പരമമായ സുഖം, ഏത് കൃതിയിലെ വരികൾ? ഉമ്മാച്ചു, ഉമ്മാച്ചുവിലെ വരികളാണ്. തനിക്ക് വേണ്ടി വേദനിക്കാൻ ചിലരുണ്ടാവുക എന്നതാണല്ലോ പരമമായ സുഖം. ഉമ്മാച്ചു എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് കൂടെ നോക്കിപ്പോകാം. ഉമ്മാച്ചു, മായൻ, ബീരാൻ, അബ്ദു, ഹസൻ, മരക്കാർ, ആമിന. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. അവ മഷി തട്ടിയ ദീപങ്ങളെപ്പോലെ പ്രകാശിച്ചു. വെളുത്തു കുലുന്നനെയുള്ള ആ ഉമ്മക്കുട്ടി മഞ്ഞു നനഞ്ഞ വള്ളിക്കുടിലിൽ വെയിൽനാളം തട്ടുന്നതുപോലെ ഒന്ന് തെളിഞ്ഞു, ഏത് കൃതിയിലെ ഭാഗമാണിത്? ഒന്നും കൂടെ പറയാം. അവ മഷി തട്ടിയ ദീപങ്ങളെപ്പോലെ പ്രകാശിച്ചു. വെളുത്തു കൊലുന്നനെയുള്ള ആ ഉമ്മക്കുട്ടി മഞ്ഞു നനഞ്ഞ വള്ളിക്കുടിലിൽ വെയിൽനാളം തട്ടുന്നതുപോലെ ഒന്ന് തെളിഞ്ഞു, ഏത് കൃതിയിലെ ഭാഗമാണിത്? ഉമ്മാച്ചു. ഒറ്റപ്പാലം എന്ന കൃതി രചിച്ചത് എസ് വി വേണുഗോപൻ നായർ. ഒറ്റപ്പാലം എന്ന കൃതി രചിച്ചത് എസ് വി വേണുഗോപൻ നായർ. അജഗജാന്തരം എന്ന കഥ ഏത് സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഒറ്റപ്പാലം. അജഗജാന്തരം എന്ന കഥ ഏത് സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഒറ്റപ്പാലം. കൊലകൊമ്പൻ പത്മനാഭന് മതം പൊട്ടിയപ്പോൾ തളച്ച നാണുക്കുട്ടി, ആരും മെരുങ്ങാത്ത കല്യാണിയെ പശുവിനെ പോലെ മെരുക്കി പൂരത്തിന് കൊണ്ടുപോയ നാണു, ഏത് കഥയിലെ വരികളാണ്? അജഗജാന്തരം. ആനക്കാരൻ നാണുക്കുട്ടി കഥാപാത്രമായി വരുന്ന കഥ അജഗജാന്തരം. സഫലമേ യാത്ര രചിച്ചത് എൻ എൻ കക്കാട്. ആതിര വരും നേരം ഒരുമിച്ച് കൈകൾ കോർത്തെതിരേൽക്കണം നമുക്കിക്കുറി, ഏത് കൃതിയിലെ വരികളാണിവ? എൻ എൻ കക്കാടിൻ്റെ സഫലമേ യാത്ര എന്ന കവിതയിലെ വരികളാണ്. ആതിര വരും നേരം ഒരുമിച്ച് കൈകൾ കോർത്തെതിരേൽക്കണം നമുക്കിക്കുറി, ഏത് കൃതിയിലെ വരികളാണ് സഫലമേ യാത്ര? ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ ഉമ്മാച്ചു 1958 ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ ഏതാണ്? ഉറൂബിൻ്റെ ഉമ്മാച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഉറൂബിൻ്റെ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഉറൂബിൻ്റെ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഉറൂബിൻ്റെ നോവൽ ഉമ്മാച്ചു, അത് ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡും കൂടെ ആയിരുന്നു. വടി എന്ന കഥ രചിച്ചത് ആര്? എസ് വി വേണുഗോപൻ നായർ. വടി എന്ന കഥ രചിച്ചത് എസ് വി വേണുഗോപൻ നായർ. 1990 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എസ് വി വേണുഗോപൻ നായരുടെ കൃതി ഭൂമിപുത്രൻ്റെ വഴി. 1990 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എസ് വി വേണുഗോപൻ നായരുടെ കൃതി ഭൂമിപുത്രൻ്റെ വഴി. ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ നേടിയ എൻ എൻ കക്കാടിൻ്റെ കൃതി സഫലമീ യാത്ര. ഈ മൂന്ന് അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് സഫലമീ യാത്ര. വിമർശകത്രയം എന്നറിയപ്പെടുന്നത് എം ബി പോൾ, മുണ്ടശ്ശേരി, കേസരി. മുണ്ടശ്ശേരി രചിച്ച ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ. കുമാരനാശാൻ്റെ കരുണ, വള്ളത്തോളിൻ്റെ മഗ്ദലനമറിയം, ഉള്ളൂരിൻ്റെ പിങ്കള, ഈ കൃതികളെ താരതമ്യം ചെയ്യുന്ന മുണ്ടശ്ശേരിയുടെ കൃതി മാറ്റൊലി. കുമാരനാശാൻ്റെ കരുണ, വള്ളത്തോളിൻ്റെ മഗ്ദലനമറിയം, ഉള്ളൂരിൻ്റെ പിങ്കള, ഈ കൃതികളെ താരതമ്യം ചെയ്യുന്ന മുണ്ടശ്ശേരിയുടെ കൃതി മാറ്റൊലി. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് സി എച്ച് കുഞ്ഞപ്പ.
സി എച്ച് കുഞ്ഞപ്പയുടെ ആത്മകഥ സ്മരണകൾ മാത്രം. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് രചിച്ചത് എഴുത്തച്ഛൻ. ചശുശ്രവണങ്ങൾ അസ്തമാം ദുർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോള ചേതസ ഭോഗങ്ങൾ തേടുന്നു. ഏത് കൃതിയിലെ വരികളാണിവ? അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. അധ്യാത്മ രാമായണം കിളിപ്പാട്ടിനെ വിഭജിച്ചിരിക്കുന്നത് കാണ്ഡങ്ങളായിട്ടാണ്. അധ്യാത്മ രാമായണം കിളിപ്പാട്ടിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 7. ആന്തർപെരു വഴിയമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ഏത് കൃതിയിലെ വരികളാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട്? ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസൻ. കാളിദാസൻ്റെ പ്രധാന കൃതികൾ കൂടി നോക്കിപ്പോകാം. മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, രഘുവംശം, കുമാരസംഭവം, ഋതുസംഹാരം. അഭിജ്ഞാന ശാകുന്തളം ആദ്യം തർജ്ജമ ചെയ്തത് ഏത് ഭാഷയിൽ? ഇംഗ്ലീഷ്. രാജരാജൻ എന്ന പദവി AR നൽകിയത് വിശാഖം തിരുനാൾ. രാജരാജൻ എന്ന പദവി AR നൽകിയത് വിശാഖം തിരുനാൾ. അഭിനവ പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോയ്ക്ക് AR നൽകിയ സംഗ്രഹം ഉദ്ദാല ചരിതം. കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് നാലപ്പാട്ട് നാരായണ മേനോൻ. വിശ്വരൂപം എന്ന കഥ രചിച്ചത് ലളിതാംബിക അന്തർജനം. വിശ്വരൂപം എന്ന കഥ രചിച്ചത് ലളിതാംബിക അന്തർജനം. വിധവാ വിവാഹം പ്രമേയമായി ലളിതാംബിക അന്തർജനം രചിച്ച നാടകം പുനർജന്മം. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം ലളിതാഞ്ജലി. ഭാവദീപ്തി എന്ന കവിതാ സമാഹാരം രചിച്ചത് ലളിതാംബിക അന്തർജനം. അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചത് ലളിതാംബിക അന്തർജനം. മാതൃഭൂമിയിൽ കണ്ടശയായി പ്രസിദ്ധീകരിച്ച അന്തർജനത്തിൻ്റെ നോവൽ അഗ്നിസാക്ഷി. ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി അഗ്നിസാക്ഷി. മൂടുപടത്തിൽ എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ലളിതാംബിക അന്തർജനം. 1965 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ലളിതാംബിക അന്തർജനത്തിൻ്റെ കൃതി ഗോസായി പറഞ്ഞ കഥ. 1965 ഗോസായി പറഞ്ഞ കഥ. മിസ്സിസ് സ്ഥലത്ത് കേന്ദ്ര കഥാപാത്രമായി വരുന്ന ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥ വിശ്വരൂപം. മിസ്സിസ് സ്ഥലത്ത് കേന്ദ്ര കഥാപാത്രമായി വരുന്ന ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥ വിശ്വരൂപം. മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് കുമാരനാശാൻ. കുമാരനാശാൻ്റെ ആദ്യം അച്ചടിക്കപ്പെട്ട കൃതി സുബ്രഹ്മണ്യ ശതകം സ്തോത്രം. വിവേകോദയം എന്ന മാസിക ആരംഭിച്ച വർഷം 1903. കാൽപ്പനികതയുടെ ശുക്രനക്ഷത്രം എന്നറിയപ്പെട്ടത് ആശാൻ. കുമാരനാശാൻ രചിച്ച നാടകങ്ങൾ വിചിത്ര വിജയം, പ്രബോധ ചന്ദ്രോദയം. വിചിത്ര വിജയം, പ്രബോധ ചന്ദ്രോദയം. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. ഏത് കൃതിയിലെ വരികൾ? നളിനി. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ രചിക്കപ്പെട്ട വർഷം 1967. OV വിജയൻ്റെ ആദ്യത്തെ നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. അതുപോലെ തന്നെ ആ നോവലിന് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1990 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ OV വിജയൻ്റെ നോവൽ ഗുരുസാഗരം. 1990 ഗുരുസാഗരം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 1999 MB പോൾ അവാർഡ് ലഭിച്ച OV വിജയൻ്റെ നോവൽ തലമുറകൾ. OV വിജയന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം 2001. പത്മശ്രീ ലഭിച്ച വർഷം 2001. OV വിജയന് പത്മഭൂഷണൻ ലഭിച്ചിട്ടുണ്ട് വർഷം 2003. പത്മശ്രീ 2001, പത്മഭൂഷൺ 2003. ഓക്കെ. വെള്ളായിയപ്പൻ കഥാപാത്രമായി വരുന്ന OV വിജയൻ്റെ കഥ കടൽ തീരത്ത്. പമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു. ഏത് കഥയിലെ വരികളാണിവ? പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു. ഏത് കഥയിലെ വരികളാണ് OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥയിലെ? തീടാത്ത കടങ്ങൾ പടച്ചവൻ്റെ സൂക്ഷിപ്പുകളാണ്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഏത് കൃതിയിലെ വരികൾ? കടൽ തീരത്ത്. അടുത്ത ചോദ്യം നോക്കിക്കേ. മലയിൽ ആറ്റിത്തണുപ്പിച്ച വെയിൽ, ചുരത്തിലൂടെ മഴവെള്ളം ആർത്തിരമ്പി പാലക്കാട്ടേക്ക് വീശുന്ന കിഴക്കൻ കാറ്റ്. ഏത് കൃതിയിലെ വരികൾ? കാറ്റു പറഞ്ഞ കഥ. മലയിൽ ആറ്റിത്തണുപ്പിച്ച വെയിൽ,
ചുരത്തിലൂടെ മഴവെള്ളം പോലെ ആർത്തിരമ്പി പാലക്കാട്ടേക്ക് വീശുന്ന കിഴക്കൻ കാറ്റ്, ഏത് കൃതിയിലെ വരികൾ കാറ്റു പറഞ്ഞ കഥ. കുട്ടികൃഷ്ണമാരാരുടെ ആദ്യത്തെ കൃതിയായി കണക്കാക്കുന്നത് സാഹിത്യഭൂഷണം. ഭാരത പര്യടനം എന്ന കൃതി രചിച്ചത് കുട്ടികൃഷ്ണമാരാർ. സാഹിത്യഭൂഷണത്തിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത് അലങ്കാര വിഷയങ്ങളെക്കുറിച്ചാണ്. ഭാരത പര്യടനം പുറത്തിറങ്ങിയ വർഷം 1948. ഭാരത പര്യടനം ആരുടെ കൃതിയാണ്? കുട്ടികൃഷ്ണമാരാർ. പുറത്തിറങ്ങിയ വർഷം 1948. കുട്ടികൃഷ്ണമാരാരുടെ ആദ്യത്തെ കൃതിയായി കണക്കാക്കുന്നത് സാഹിത്യഭൂഷണം. സാഹിത്യഭൂഷണത്തിലെ പ്രമേയം അല്ലെങ്കിൽ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് അലങ്കാരങ്ങളെക്കുറിച്ചാണ്. നിരൂപണത്തിനുള്ള ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മാരാരുടെ കൃതി കല ജീവിതം തന്നെ. നിരൂപണത്തിനുള്ള ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കുട്ടികൃഷ്ണമാരാർക്കാണ്. കൃതി ഏതാണ്? കല ജീവിതം തന്നെ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഇതേ കൃതിക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്. കുട്ടികൃഷ്ണമാരാർ രചിച്ച ബാലസാഹിത്യ കൃതി വിശ്വാമിത്രൻ. അതിനെ അവനെ എപ്പോഴും കരുതിയിരുന്നു കൊള്ളുക എന്ന താക്കീതാണ് അശ്വത്ഥമാവിനെ ചിരഞ്ജീവിയും സർവവ്യാപിയുമായി കൽപ്പിച്ചതിനർത്ഥം. ഏത് കൃതിയിലേതാണ് ഈ വരികൾ? ഭാരത പര്യടനം. മാരാർ രചിച്ച നാടകം ജീവിച്ചിരുന്നാൽ. മാരാർ രചിച്ച നാടകം ഏതാണ്? ജീവിച്ചിരുന്നാൽ. കുറ്റവും ശിക്ഷയും എന്ന നോവൽ രചിച്ചത് ദസ്തോവ്സ്കി. ചൂതാട്ടക്കാരൻ എന്ന നോവൽ രചിച്ചത് ദസ്തോവ്സ്കിയാണ്. ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ. ദസ്തോവ്സ്കിയെ കഥാപാത്രമായി വരുന്ന പെരുമ്പടവത്തിൻ്റെ നോവൽ ഒരു സങ്കീർത്തനം പോലെ. ദസ്തോവ്സ്കി കഥാപാത്രമായി വരുന്ന പെരുമ്പടവത്തിൻ്റെ നോവൽ ഒരു സങ്കീർത്തനം പോലെ. പെരുമ്പടവത്തിൻ്റെ ആദ്യത്തെ നോവൽ ആയില്യം ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിന് വയലാർ അവാർഡ് ലഭിച്ച വർഷം 1996. ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ ആദ്യമായി അച്ചടിച്ചു വന്ന ആഴ്ചപ്പതിപ്പ് ദീപിക. മലയാള നോവലിലെ ഒരു ഏകാന്ത വിസ്മയമെന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ വിശേഷിപ്പിക്കുന്ന കൃതിയാണ് സങ്കീർത്തനം പോലെ. വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകണം. ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ ആദ്യമായി അച്ചടിച്ചു വന്ന ആഴ്ചപ്പതിപ്പ് ദീപിക. മലയാള നോവലിലെ ഒരു ഏകാന്ത വിസ്മയം എന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ വിശേഷിപ്പിക്കുന്ന കൃതി ഒരു സങ്കീർത്തനം പോലെ. പെരുമ്പടവത്തിൻ്റെ ഏത് കൃതിയാണ് രാമു കാര്യാട്ട് അതേ പേരിൽ തന്നെ ചലച്ചിത്രമാക്കിയത്? അഭയം. പെരുമ്പടവത്തിൻ്റെ ഏത് കൃതിയാണ് രാമു കാര്യാട്ട് അതേ പേരിൽ തന്നെ ചലച്ചിത്രമാക്കിയത്? അഭയം. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ പെരുമ്പടവത്തിൻ്റെ കഥ സൂര്യദാഹം. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ പെരുമ്പടവത്തിൻ്റെ കഥ സൂര്യദാഹം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി പെരുമ്പടവം രചിച്ച കൃതി നാരായണം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി പെരുമ്പടവം രചിച്ച കൃതിയാണ് നാരായണം. 1975 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച പെരുമ്പടവത്തിൻ്റെ കൃതി അഷ്ടപതി. കുട്ടികൾക്ക് വേണ്ടി പെരുമ്പടവം രചിച്ച കൃതി നോവലാണ് നിലാവിൻ്റെ ഭംഗി. കേരള സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് ലഭിച്ച പെരുമ്പടവത്തിൻ്റെ നോവൽ നിലാവിൻ്റെ ഭംഗി. കുട്ടികൾക്ക് വേണ്ടി രചിച്ച നോവലായ നിലാവിൻ്റെ ഭംഗിക്ക് കേരള ബാലസാഹിത്യ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ബാലസാഹിത്യ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് എനിക്ക് തോന്നി. ഏത് കൃതിയിലെ വരികൾ? അക്കർമാഷി. അക്കർമാഷി എന്ന കൃതി രചിച്ചത് ശരൺകുമാർ ലിംബാളെ. അക്കർമാഷി എന്ന നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കാളിയത്ത് ദാമോദരൻ. ഔട്ട്കാസ്റ്റ് എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെട്ട കൃതി അക്കർമാഷി. ശാന്ത ആത്യയും കുമാർ മാമയും കഥാപാത്രമായി വരുന്ന കൃതി അക്കർമാഷി. എപ്പോഴെങ്കിലും ഒരു നല്ല കടലാസ് കണ്ടെത്തിയാൽ എനിക്ക് വലിയ സന്തോഷം തോന്നും. അത് ഞാൻ നിവർത്തി വായിക്കാൻ തുടങ്ങും. ഏത് കൃതിയിലേതാണ് ഈ വരികൾ? അക്കർമാഷി. എപ്പോഴെങ്കിലും ഒരു നല്ല കടലാസ് കണ്ടെത്തിയാൽ എനിക്ക് വലിയ സന്തോഷം തോന്നും. അത് ഞാൻ നിവർത്തി വായിക്കാൻ തുടങ്ങും. ഏത് കൃതിയിലേതാണ് ഈ വരികൾ? അക്കർമാഷി. മലയാളത്തിലെ ജോൺ ഗന്ധർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? എസ് കെ പൊറ്റക്കാടിനെ. മലയാളത്തിലെ ജോൺ ഗന്ധർ, എസ് കെ പൊറ്റക്കാട്. എസ് കെയുടെ ആദ്യ കൃതിയായി കണക്കാക്കപ്പെടുന്നത് രാജനീതി. എസ് കെയുടെ ആദ്യ കൃതിയായി കണക്കാക്കപ്പെടുന്നത് രാജനീതി.
ഹിന്ദു മുസ്ലിം മൈത്രി എന്ന കഥ രചിച്ചത് എസ് കെ പൊറ്റക്കാട്. ഹിന്ദു മുസ്ലിം മൈത്രി ആരുടേതാണ്? എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതി. എസ് കെയുടെ ആദ്യത്തെ നോവൽ നാടൻ പ്രേമം. എസ് കെയുടെ ആദ്യത്തെ നോവൽ ഏതാണ്? നാടൻ പ്രേമം. മകനെ കൊന്ന മദ്യം എന്ന കവിത രചിച്ചത് എസ് കെ പൊറ്റക്കാട്. മകനെ കൊന്ന മദ്യം എന്ന കവിത ആരുടേതാണ്? എസ് കെ പൊറ്റക്കാടിൻ്റേതാണ്. 1962 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഒരു തെരുവിൻ്റെ കഥ. 1962 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഒരു തെരുവിൻ്റെ കഥ. 1980 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെയുടെ നോവൽ ഏതാണ്? ഒരു ദേശത്തിൻ്റെ കഥ. അതിരാണിപ്പാടം പശ്ചാത്തലമായി വരുന്ന എസ് കെയുടെ നോവൽ ഒരു ദേശത്തിൻ്റെ കഥ. എസ് കെ പൊറ്റക്കാടിൻ്റെ ആദ്യത്തെ സഞ്ചാര സാഹിത്യകൃതി കാശ്മീർ. എസ് കെ പൊറ്റക്കാടിൻ്റെ ആദ്യത്തെ സഞ്ചാര സാഹിത്യകൃതി ഏതാണ്? കാശ്മീർ. അവർ പറഞ്ഞതെല്ലാം പാകപ്പെടുത്തി സ്വന്തം വകയായി ചില സരസ്വതി വിലാസങ്ങളും ചേർന്ന് ഞാൻ ആ മടയനായ മകനെ തുടരെ തുടരെ കത്തുകൾ എഴുതി അയച്ചു. ആരുടെ വാക്കുകൾ? എസ് കെ പൊറ്റക്കാട്. അവർ പറഞ്ഞതെല്ലാം പാകപ്പെടുത്തി സ്വന്തം വകയായി ചില സരസ്വതി വിലാസങ്ങളും കൂടെ ചേർത്ത് ഞാൻ ആ മടയനായ മകന് തുടരെ തുടരെ കത്തുകൾ എഴുതി അയച്ചു. ആരുടെ വാക്കുകളാണ്? എസ് കെ പൊറ്റക്കാടിൻ്റെ. ബലികുടീരങ്ങളെ എന്ന ഗാനത്തിൻ്റെ രചയിതാവ് വയലാർ രാമവർമ്മ. ബലികുടീരങ്ങളെ എന്ന ഗാനത്തിൻ്റെ രചയിതാവ് വയലാർ രാമവർമ്മ. അശ്വമേധം എന്ന കവിത രചിച്ചത് ആരാണ്? വയലാർ രാമവർമ്മ. വയലാറിൻ്റെ ആദ്യ കവിതാ സമാഹാരം പാദമുദ്രകൾ. വയലാറിൻ്റെ ആദ്യ കവിതാ സമാഹാരം പാദമുദ്രകൾ. സ്വന്തം പിതാവിൻ്റെ മരണത്തെ ആസ്പദമാക്കി വയലാർ രചിച്ച കവിത ആത്മാവിൽ ഒരു ചിത. സ്വന്തം പിതാവിൻ്റെ മരണത്തെ ആസ്പദമാക്കി വയലാർ രചിച്ച കവിത ആത്മാവിൽ ഒരു ചിത. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ച മണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ. ഏത് കൃതിയിലെ വരികളാണ്? അശ്വമേധം. 1962 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വയലാറിൻ്റെ കവിതാ സമാഹാരം സർഗസംഗീതം. 1962 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വയലാറിൻ്റെ കവിതാ സമാഹാരം സർഗസംഗീതം. രക്തം കലർന്ന മണ്ണ് എന്ന കഥ രചിച്ചത് വയലാറാണ്. രക്തം കലർന്ന മണ്ണ് എന്ന കഥ രചിച്ചത് വയലാർ. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥ രചിച്ചത് സുഭാഷ് ചന്ദ്രൻ. ഏത് സമാഹാരത്തിൽ നിന്നാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥ എടുത്തിട്ടുള്ളത്? പറുദീസ നഷ്ടം. ഏത് സമാഹാരത്തിൽ നിന്നാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥ എടുത്തിട്ടുള്ളത്? പറുദീസ നഷ്ടം. അപ്പോൾ കൂട്ടുകാരെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ വിൻ PSC യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.